സിവിൽ സർവീസ് പരീക്ഷയുടെ മെയിൻ സ്റ്റേജിൻ്റെ സിലബസ് ആണ് ഇന്നത്തെ സംസാര വിഷയം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മൂന്ന് സ്റ്റേജുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് പ്രിലിമിനറി എക്സാം, രണ്ടാമത്തത് മെയിൻസ്, മൂന്നാമത്തത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇതിൽ ഒരു കുട്ടി സിവിൽ സർവീസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുന്നത് നിർണ്ണയിക്കുന്നത് ഇതിലെ രണ്ടാമത്തെ സ്റ്റേജും അതോടൊപ്പം തന്നെ മൂന്നാമത്തെ സ്റ്റേജും കൂട്ടി എത്ര മാർക്ക് കിട്ടുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. രണ്ടാമത്തെ സ്റ്റേജ് മെയിൻസ് എക്സാം, മൂന്നാമത്തെ സ്റ്റേജ് ഇൻ്റർവ്യൂ, ഈ രണ്ട് സ്റ്റേജും കൂടെ കൂട്ടി 2025 മാർക്കിലാണ് സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത്. ഇതിൽ 1750 മാർക്കും സിവിൽ സർവീസ് പരീക്ഷയുടെ മെയിൻസ് എക്സാമിനുള്ളതാണ്. അതുതന്നെയാണ് മെയിൻസ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസും സീരിയസ്നെസ്സും. ഈ മെയിൻസ് പരീക്ഷ ഒരു എഴുത്തു പരീക്ഷയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് ചെറിയ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളും ഉത്തരങ്ങളും എത്രമാത്രം സമർത്ഥമായി എഴുതി പിടിപ്പിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ മെയിൻസ് എക്സാം കുറച്ചുകൂടി അഡ്വാൻസ്ഡും ഇൻറ്റൻസീവാണെന്നും പറയാം. ഈ മെയിൻസ് എക്സാമിന് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മെയിൻസ് എക്സാമിന് എത്ര പേപ്പറുകളുണ്ട് എന്നുള്ളതാണ്. 9 പേപ്പറുകളാണ് മെയിൻസ് എക്സാമിനുള്ളത്. അതിൽ 2 പേപ്പറുകൾ ക്വാളിഫയിങ് പേപ്പേഴ്സാണ്, ഇത് ലാംഗ്വേജ് പേപ്പേഴ്സാണ്. എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ക്വാളിഫയിങ് പേപ്പറും ഒരു റീജിയണൽ ലാംഗ്വേജിൻ്റെ ക്വാളിഫയിങ് പേപ്പറും എഴുതണം. മലയാളികൾക്ക് പൊതുവിൽ റീജിയണൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ മലയാളമാണ് കംഫർട്ടബിൾ. ആ മലയാളത്തിനായിരിക്കും കൂടുതൽ മലയാളികളും പരീക്ഷ എഴുതുന്നത്. സാമാന്യമായി ഈ ഭാഷകൾ കൈകാര്യം ചെയ്യുവാനുള്ള അറിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഈ പരീക്ഷയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. 300 മാർക്കിലാണ് ക്വാളിഫയിങ് പരീക്ഷ. ഇതിന് ഏകദേശം 25% മാർക്ക് മേടിച്ചാൽ ഈ പേപ്പർ നിങ്ങൾ ക്വാളിഫൈ ആവും. ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഫൈനൽ ഇൻ്റർവ്യൂ കോള് കിട്ടുന്നതിനുള്ള മാർക്ക് ഇടുമ്പോൾ അതിൽ പരിഗണിക്കത്തേ ഇല്ല. ഇനി നിങ്ങൾ പോകേണ്ടത് അടുത്ത പേപ്പർ ഓപ്ഷണൽ പേപ്പറാണ്. ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുമ്പോൾ UPSC നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 53 സബ്ജക്റ്റുകൾ തന്നിട്ടുണ്ട്. ഈ 53 സബ്ജക്റ്റുകളിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. ആ സബ്ജക്റ്റിന് 2 പേപ്പറുകളായിരിക്കും ഉണ്ടാവുന്നത്. 250 മാർക്കിനാണ് ഈ പരീക്ഷ ഉണ്ടാവുക. ഉദാഹരണത്തിന് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ സോഷ്യോളജിയുടെ 2 പേപ്പറുകൾ ഞാൻ സിവിൽ സർവീസ് പരീക്ഷയുടെ മെയിൻസ് എക്സാമിന് എഴുതണം. ഒന്നാമത്തെ പേപ്പറിൽ സോഷ്യോളജിയുടെ തിയറീസ് ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക. അതിന് കൃത്യമായ സിലബസ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പേപ്പറിൽ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ രീതിയിൽ ഓപ്ഷണലിന് നന്നായിട്ട് തയ്യാറെടുത്ത് നമ്മൾ പരീക്ഷ എഴുതണം. ഇനി ഒരു പേപ്പർ എസ്സേ ആണ്. എസ്സേ പേപ്പർ എന്ന് പറയുന്നത് 2 വലിയ എസ്സേ എഴുതുക എന്നുള്ളതാണ് നിങ്ങളോട് ആ പേപ്പറിൻ്റെ ഡിമാൻഡ്. അതിൽ പ്രധാനമായിട്ടും നിങ്ങളോട് ചോദിക്കുക 8 ചോദ്യങ്ങൾ. അതിൽ 2 എസ്സേ നിങ്ങൾ പിക്ക് ചെയ്യണം. ആ 2 എസ്സേയും എഴുതാൻ വേണ്ടിയിട്ട് 1000 മുതൽ 1200 വാക്കിലാണ് നിങ്ങൾ ഓരോ എസ്സേയും എഴുതേണ്ടത്. അങ്ങനെ ഏകദേശം 3 മണിക്കൂറിൽ ഏതാണ്ട് 28 പേജുകളാണ് നിങ്ങളുടെ സിവിൽ സർവീസിൻ്റെ എസ്സേ പേപ്പർ ബുക്ക്ലെറ്റിൽ ഉണ്ടാവുക. 3 മണിക്കൂറിൽ ഇത്രയും എസ്സേ എഴുതി നിങ്ങൾ തീർക്കണം. 250 മാർക്കിലാണ് ഈ എസ്സേ പേപ്പറും നടത്തുന്നത്. ഇനി നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പറുകളിലേക്ക് വരാം. 4 ജനറൽ സ്റ്റഡീസ് പേപ്പറുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഈ ജനറൽ സ്റ്റഡീസ് പേപ്പറുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സിലബസ് എങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഒന്നാമത്തെ പേപ്പറിൽ പ്രധാനമായിട്ടും 3 സബ്ജക്റ്റുകളാണ് ചോദിക്കുന്നത്. അതിൽ ഹിസ്റ്ററി, സൊസൈറ്റി, അതോടൊപ്പം തന്നെ ജിയോഗ്രഫി എന്നീ സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്നു. ഈ ഹിസ്റ്ററിനെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും UPSC സിലബസിൽ കൊടുത്തിരിക്കുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ, അതോടൊപ്പം തന്നെ വേൾഡ് ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഈ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നൊരു ഭാഗത്ത് ഇന്ത്യൻ ഹെറിറ്റേജിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതോടൊപ്പം തന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ ഐഡിയോളജീസിനെ കുറിച്ചിട്ടുമായിരിക്കും ചോദിക്കുക. മൂന്നാമത്തേത്
നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററിയിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചിട്ടാണ് അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനിയുള്ളത് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ഭാഗമാണ്. ഈ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും അതിൻ്റെ ആപ്ലിക്കേഷൻ പാർട്ടുമാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന് ഗ്ലോബലൈസേഷൻ, വുമൺ എംപവർമെൻറ്റ്, റീജിയണലിസം, സെക്യുലറിസം എന്നിവ ചില കൺസെപ്റ്റുകളാണ്. ഈ കൺസെപ്റ്റുകളിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുകയും അത് നമ്മുടെ കണ്ടംപററി ടൈംസിൽ എങ്ങനെ ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കപ്പെടുന്നു എന്ന് ഗ്രഹിക്കുകയുമാണ് ഈ പറയുന്ന സൊസൈറ്റി പാർട്ടിൻ്റെ ഉദ്ദേശം. മൂന്നാമത്തത് ജിയോഗ്രഫിയാണ്. ഈ ജിയോഗ്രഫിയിൽ റിസോഴ്സ് ജിയോഗ്രഫി വരും, അതോടൊപ്പം തന്നെ ഫിസിക്കൽ ജിയോഗ്രഫിയും ക്ലൈമറ്റോളജിയും ഓഷ്യാനോഗ്രഫിയും ഒക്കെ ഉൾപ്പെടും. ഈ മൂന്ന് സബ്ജക്റ്റുകളിൽ, അതായത് ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൊസൈറ്റി, ജിയോഗ്രഫി, ഈ മൂന്ന് സബ്ജക്റ്റുകളിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. ഏതാണ്ട് 50% ചോദ്യങ്ങൾ നിങ്ങൾക്ക് ജിയോഗ്രഫി പാർട്ടിൽ നിന്ന് വരും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ പേപ്പറിലേക്ക് പോവാം. രണ്ടാമത്തെ പേപ്പറിൽ പ്രധാനമായിട്ടും 4 സബ്ജക്റ്റുകളാണുള്ളത്. ഒന്ന് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, 2 ഗവേണൻസ്, 3 സോഷ്യൽ ജസ്റ്റിസ്, 4 ഇൻ്റർനാഷണൽ റിലേഷൻ. ഇതിൽ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഐഡിയാസിനെയും അധികരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ഗവേണൻസ് തുടങ്ങിയ സബ്ജക്റ്റുകളും അതോടൊപ്പം തന്നെ ഗുഡ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പിൾസും നിങ്ങൾക്ക് അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. 3 സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് വൾനറബിൾ സെഷൻസിന് വേണ്ടി എന്തെല്ലാം പ്രോഗ്രാംസ് നടത്തുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് 3 ഏരിയ, അതായത് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി 4 ഇൻ്റർനാഷണൽ റിലേഷനാണ്. ഇൻ്റർനാഷണൽ റിലേഷനിൽ നിങ്ങൾ പ്രധാനമായിട്ടും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇന്ത്യയും മറ്റ് പവേഴ്സുമായിട്ടുള്ള, അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചിട്ട്, അതോടൊപ്പം തന്നെ ഇന്ത്യയും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഡയസ്പോറ, ഇത്തരം സബ്ജക്റ്റുകളാണ് ഇൻ്റർനാഷണൽ റിലേഷനിൽ നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോവാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ജനറൽ സ്റ്റഡീസ് 2 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ്. ഇനി നമുക്ക് 3 പേപ്പറിലേക്ക് പോവാം. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3. ഇതിൽ 5 സബ്ജക്റ്റുകളാണ് നിങ്ങളോട് ചോദിക്കുക. 1 സബ്ജക്റ്റ് എക്കോണമിയാണ്. 2 നിങ്ങളോട് ചോദിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി. 3 എൻവയോൺമെൻറ്റ്. 4 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. 5 ഇൻറ്റേർണൽ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ. എക്കോണമി പാർട്ടിൽ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിൽ നിങ്ങൾക്ക് എത്രമാത്രം അവബോധമുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതായത് ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത്, ഇൻക്ലൂസീവ് ഗ്രോത്ത്, എംപ്ലോയ്മെൻറ്റ് സിനാരിയോ, അഗ്രികൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ, ഇതൊക്കെ എക്കോണമി സിലബസിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. 2 ഞാൻ പറഞ്ഞത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. പ്രധാനമായിട്ടും എമേർജിങ് ടെക്നോളജീസും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ് ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജി സിലബസിൻ്റെ ഉള്ളടക്കം. 3 എൻവയോൺമെൻറ്റാണ്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, അതോടൊപ്പം തന്നെ പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസാണ് 3 ഈ സബ്ജക്റ്റിൻ്റെ, എൻവയോൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. 4 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തിയറിയും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ആപ്ലിക്കേഷൻസുമാണ് നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ പഠിക്കേണ്ടി വരിക. 4 ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സെക്യൂരിറ്റി. അതിൽ പ്രധാനമായിട്ടും ടെററിസം, അതോടൊപ്പം തന്നെ ഡ്രഗ് സ്മഗ്ലിംഗ്, അതോടൊപ്പം തന്നെ സൈബർ ക്രൈം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഈ 5 സബ്ജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ഇന്ത്യൻ എക്കോണമി, അല്ലെങ്കിൽ എക്കോണമി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നായിരിക്കും. ഇനി നമുക്ക് പെട്ടെന്ന് 4 പേപ്പറിലേക്ക് പോയി വരാം. 4 പേപ്പറിൽ കൈകാര്യം ചെയ്യുന്നത് എത്തിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതിനെ ബ്രോഡായിട്ട് നമുക്ക് 2 രീതിയിൽ തിരിക്കാം. 1 പേഴ്സണൽ എത്തിക്സ്, 2 അഡ്മിനിസ്ട്രേറ്റീവ് എത്തിക്സ്. പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഒക്കെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും വരിക. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് എത്തിക്സിലാവട്ടെ,
ഗവേണൻസ് വാല്യൂസിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങളോട് ചോദ്യം ചോദിക്കുക. അതോടൊപ്പം തന്നെ ചില ഗവേണൻസ് പ്രോസസ്സിനെ കുറിച്ചിട്ടും നിങ്ങളോട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ എത്തിക്സ് സബ്ജക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ആ സിലബസിൻ്റെ ഒരു പ്രത്യേകത, ആ പേപ്പറിൻ്റെ പകുതിയോളം കേസ് സ്റ്റഡീസ് ആണ് എന്നുള്ളതാണ്. ഒരു സിലബസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആ സിലബസിൽ തന്നിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ റിയൽ ലൈഫ് സിനാരിയോയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അറിയാമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേസ് സ്റ്റഡീസ് യു പി എസ് സി ക്രമീകരിച്ചിട്ടുള്ളത്. ഈ രീതിയിലാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 4 എത്തിക്സ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പറഞ്ഞ പേപ്പറുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും ഇതിൽ നിന്ന് എന്തെല്ലാം പഠിക്കണം, എത്രമാത്രം പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. പക്ഷേ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. ഈ പറയുന്ന സിലബസ് നമ്മുടെ സിവിൽ സർവീസ് ടോപ്പേഴ്സിനൊക്കെ മനഃപ്പാഠമാണ് എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പല സിവിൽ സർവീസ് സീരിയസ് ആസ്പിരൻസും ടോപ്പേഴ്സും ഒക്കെ ചെയ്യുന്ന കാര്യം അവരുടെ റൂമിൽ ഈ സിവിൽ സർവീസിൻ്റെ സിലബസ് ഒട്ടിച്ചു വെക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ സിവിൽ സർവീസിന് ആകാശത്തിന് താഴെയുള്ള എല്ലാം ചോദിക്കുന്ന ഒരു പരിപാടിയില്ല. മറിച്ച് സിവിൽ സർവീസിൻ്റെ സിലബസിൽ തന്നിരിക്കുന്ന സബ്ജക്റ്റിനെയും ടോപ്പിക്കുകളെയും ആധാരമാക്കി മാത്രമേ ചോദ്യങ്ങൾ വരൂ. ആരൊക്കെ സിവിൽ സർവീസ് സബ്ജക്റ്റിൻ്റെ സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുന്നുവോ അവർക്ക് സിവിൽ സർവീസിന് മെയിൻസ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടുകയും നല്ല റാങ്ക് കരസ്ഥമാക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം സിവിൽ സർവീസിൻ്റെ മെയിൻസിൻ്റെ സിലബസ്, അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. പല ആവൃത്തി ആ മെയിൻസിൻ്റെ സിലബസിലൂടെ കടന്നു പോവുക. എന്തൊക്കെയാണ് യു പി എസ് സി ചോദിക്കുന്ന ഏരിയാസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സിലബസ് പലവട്ടം വായിച്ചു നോക്കിയത് കൊണ്ട് മാത്രമായില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന സബ്ജക്റ്റുകൾക്കും ടോപ്പിക്കുകൾക്കും യു പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എത്രമാത്രം പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റേർണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് സോഷ്യൽ മീഡിയ ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കിൽ നിന്ന് യു പി എസ് സി കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ 12 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിലബസിൻ്റെ പല ഭാഗങ്ങളിലുള്ള ചില ടോപ്പിക്കുകളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവയെ നമുക്ക് യു പി എസ് സി മെയിൻസിൻ്റെ പ്രയോറിറ്റി ടോപ്പിക്സുകൾ അല്ലെങ്കിൽ തീംസ് എന്ന് വിളിക്കാം. നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ യു പി എസ് സിയുടെ സിലബസിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരുന്ന തീംസും ടോപ്പിക്സും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള പ്രയോറിറ്റി തീംസ് ആൻഡ് ടോപ്പിക് ലാസ്റ്റ് 10 ഇയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. യു പി എസ് സി പരീക്ഷയിൽ നിങ്ങളുടെ വിജയസാധ്യത നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം ഈ എഴുത്തു പരീക്ഷയ്ക്കാണ്. 9 പേപ്പറുകൾ 7 എണ്ണവും നിങ്ങളുടെ മാർക്കിന് പരിഗണിക്കുന്നത്. ഷോർട്ട് എസ്സേസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതിൽ 2 ഓപ്ഷണൽ പേപ്പറുകൾ, 1 എസ്സേ പേപ്പറ്, 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ. ഈ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ നിങ്ങൾക്കറിയാം ഹിസ്റ്ററി തൊട്ട് എത്തിക്സ് വരെയുള്ള ബ്രോഡായിട്ടുള്ള സബ്ജക്റ്റുകളാണ് തന്നിരിക്കുന്നത്. ഈ സബ്ജക്റ്റുകളിൽ കൃത്യമായിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്കായി തന്നിട്ടുണ്ട്. ഈ ടോപ്പിക്കുകളെക്കുറിച്ചുള്ള നല്ല ധാരണയാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ആദ്യത്തെ പടി. രണ്ടാമത്തെ പടി, ഈ പറയുന്ന ടോപ്പിക്കുകളിൽ ഏതെല്ലാം യു പി എസ് സി പ്രയോറിറ്റൈസ് ചെയ്യുന്നു, ഏത് രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്നുള്ള ധാരണയാണ്. ഈ അറിവാണ് സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കുവാൻ ഒരാളെ സഹായിക്കുന്നത്. ഇനി കൂടുതലായിട്ട് ഓരോ പേപ്പറിനെയും നമുക്ക് അടുത്ത് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു.